നമസ്കാരം ശത്രുക്കളുടെ നെഞ്ചിൽ തീമഴ പെയ്യിക്കാൻ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കൊപ്പം ഇനി INS വിശാഖപട്ടണവും തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് കൈമാറിയതോടെ പ്രതിരോധ കരുത്തിൽ രാജ്യം ഒരു പടി കൂടി മുന്നിലായി മാത്രമല്ല ആത്മനിർഭര ഭാരതം എന്ന ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ഇത് വേഗവും ആത്മവിശ്വാസവും പകരുന്നു ഹൈടെക് മിസൈലുകളെ പോലും നിഷ്പ്രയാസം തകർത്തെറിയാൻ കഴിയുന്ന INS വിശാഖപട്ടണം എന്ന വജ്രായുധം ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിരോധ രംഗത്തെ മിന്നൽ വേഗത്തിലുള്ള ഇന്ത്യയുടെ കുതിപ്പ് ശത്രു രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല ഇതിനിടെയാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച യുദ്ധകപ്പൽ നാവികസേനയുടെ ഭാഗമായിരിക്കുന്നത് മുംബൈ നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പടക്കപ്പൽ നാവികസേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയത് ആത്മനിർഭര ഭാരതിന്റെ വിജയമെന്നായിരുന്നു കപ്പലിന് രാജ്നാഥ് സിംഗ് നൽകിയ വിശേഷണം നാവികസേനയുടെ പ്രോജക്ട് 15B ആദ്യ പ്രതിരോധ കപ്പലും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുമാണ് INS വിശാഖപട്ടണം ഇതിനു പുറമെ ഇതേ ശ്രേണിയിൽ ഉൾപ്പെടുന്ന 3 കപ്പലുകളുടെ കൂടി നിർമ്മാണം പുരോഗമിക്കുകയാണ് 35,800 കോടി രൂപയാണ് പ്രോജക്റ്റിനായി പ്രതിരോധ മന്ത്രാലയം ചിലവിടുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കും ഒപ്പം ആത്മനിർഭര ഭാരതിനും കരുത്ത് പകരുന്നതിനായി 2015 ഏപ്രിലാണ് പ്രോജക്റ്റിന്റെ ഭാഗമായി INS വിശാഖപട്ടണത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 6 വർഷം കൊണ്ട് പൂർത്തിയായ കപ്പൽ പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഇന്ത്യൻ വേഗത്തിന്റെ പ്രതീകം കൂടിയാണ് സ്കോർപിയൻ അന്തർവാഹിനികളുടെ നിർമ്മാണ കേന്ദ്രമായ മാസ്ഗാവ് ഡോക്ക് യാർഡിലാണ് INS വിശാഖപട്ടണം നിർമ്മിച്ചത് കപ്പലിന്റെ 75% ഇന്ത്യയിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ ദൂരം കുറവാണെന്ന സൂചന നൽകുന്നു രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചവയിൽ ഏറ്റവും വലിയ പടക്കപ്പലാണ് INS വിശാഖപട്ടണം ഇന്ത്യൻ നാവികസേനയുടെ പക്കലുള്ളതിൽ പ്രഹരശേഷി ഏറ്റവും കൂടുതലുള്ള യുദ്ധക്കപ്പലും ഇതാണ് ആണവ ജൈവ രാസായുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്ന അന്തരീക്ഷത്തിലും പ്രവർത്തിക്കാനാകും എന്നത് INS വിശാഖപട്ടണത്തെ മറ്റു യുദ്ധക്കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു 163 മീറ്റർ നീളമുള്ള കപ്പലിന് 7,400 ടൺ ഭാരം താങ്ങുന്നതിനുള്ള ശേഷിയുണ്ട് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അതുപോലെ വായുവിലേക്കും തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ ടോർപിഡോ ട്യൂബുകൾ ലോഞ്ചറുകൾ എന്നിവ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ആയുധ സെൻസറുകൾ ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ മീഡിയം ആൻഡ് ഷോർട്ട് റേഞ്ച് തോക്കുകൾ എന്നിവയും കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്